ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ആ വചനം നമ്മുടെ ഇടയിൽ വസിച്ചു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ആകർഷകമായ വർണ്ണപ്പൊലിമയിൽ ആലക്തികമായ ദീപങ്ങളാൽ പ്രശോഭിതമായിരിക്കുന്ന അലങ്കാര ചെടികൾ, വിവിധ വർണ്ണങ്ങളിലും വിവിധ രീതികളിലും വ്യതിരക്തമായ ആകൃതിയിലും പ്രകൃതിയിലും എല്ലാം തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ, സമ്മാന പൊതികളാലും കേക്ക് മേളകളാലും മോടിപിടിപ്പിക്കുന്ന അലങ്കാരത്തിന്റെ കാലഘട്ടമാണല്ലോ ഈ ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് വാരങ്ങളും ക്രിസ്മസ് ദിനങ്ങളും. അതെ, അങ്ങനെ 2020 എന്ന ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ ഡിസംബർ മാസത്തിലെ നനുത്ത പ്രഭാതങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ കുളിർത്തെന്നലായും പ്രതീക്ഷയുടെ നാം ഉയരുന്നതുമായ ഈ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ക്രിസ്തുമസ് നമുക്കൊരു വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുക. കാലത്തെ പഴയതെന്നും പുതിയതെന്നും കീറിമുറിച്ചുകൊണ്ട് കാലത്തിന്റെ യവനകയ്ക്കുള്ളിൽ അവതരിച്ച യേശുനാഥൻ, സത്രം നഷ്ടപ്പെട്ടവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനെ, പിറന്നാൾ ദിനമാണ് ക്രിസ്തുമസ് ദിനം. ഇടമില്ലാത്തവന് ഇടം നൽകുന്നവനെ ഓർമ്മ ദിനമാണ്, വലിയ പിറന്നാൾ ദിനമാണ്, ഇതൊരു തിരുനാൾ ദിനമാണ് ഈ ക്രിസ്തുമസ് ദിനം എന്ന് പറയുക. ഒരു നിധിയെയാണ് തങ്ങളുടെ ഉള്ളിൽ വഹിച്ചിരിക്കുന്നുവെന്ന്, മറിയം വഹിച്ചിരിക്കുന്നു എന്ന് അന്ന് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും തങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറന്നിടുമായിരുന്നു. എത്രയോ വാതിലുകളുടെ വാതിൽ പടികളിൽ യോസേഫ് പിതാവിന്റെ കരസ്പർശനം ഏറ്റിട്ടുണ്ട്. എത്രയോ പേരുടെ കാതുകളിൽ പരിശുദ്ധ മറിയത്തിന്റെ വേദനാസ്വരം നിറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, തങ്ങൾ വഹിച്ചിരിക്കുന്നത് അല്ലെ, തന്റെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന ശിശു ഒരു നിധിയാണ്, ലോകരക്ഷകനാണെന്ന് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. നാം ദൈവത്തെ അറിയുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. ഇടം നഷ്ടപ്പെട്ടവന് ഇടം നൽകുമ്പോൾ ദരിദ്രനെയും പാവപ്പെട്ടവനെയും ആലംബഹീനനെയും വേദനിക്കുന്നവരെയും നമ്മൾ നമ്മുടെ ഉള്ളിലോട് ചേർത്ത് വെക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ, ഉള്ളിൽ അവൻ ഇടം നൽകുമ്പോൾ ഒരു ക്രിസ്തു നമ്മളിലും ജനിക്കുകയാണ്. അവനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയ വിശാലതയിൽ അവനെ ഉൾക്കൊള്ളുമ്പോൾ, അവനെ ചേർത്ത് പിടിക്കുമ്പോൾ, നാമും അവന് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇടം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ക്രിസ്തു എന്നിലും നിന്നിലും അപരനിലും ജനിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലിത്തൊഴുത്തും സത്രവുമെല്ലാം നമ്മുടെ മനുഷ്യരുടെ രണ്ട് പ്രതിരൂപങ്ങളാണ്. കാവൽക്കാരായിരുന്നു കൊണ്ട് വാടകയ്ക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി സത്രത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന കാവൽക്കാർ പോലും അന്ന് യേശുനാഥനെ സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ ലോകീയ നാഥനായ ദൈവകുമാരനെ വന്നു പിറക്കുവാൻ ആ സത്രത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആഘോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും ആചാരങ്ങളുടെയും കാലഘട്ടത്തിലൂടെ, അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന് ജനിക്കുവാൻ നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് തുറന്നു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഒരു സംഭവകഥ ഞാൻ ഓർക്കുകയാണ്, ഒരു പഴയ കഥ. തന്റെ കുടുംബത്തിലെ ഒരു പ്രായമായ അപ്പൻ്റെ 80-ാം പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്നു. മക്കളെല്ലാവരും ആഘോഷം പൊട്ടിപിടിക്കുവാൻ വേണ്ടി വളരെ തത്രപ്പെട്ട് ഓടുകയാണ്. അവർ പല ചർച്ചകളിൽ ഏർപ്പെട്ടു. അവർ ഓരോരുത്തരായി അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. സമൂഹത്തിലുള്ള ഉയർന്നവരെയും വളർന്നവരെയും ശ്രേഷ്ഠരെയും എല്ലാം വിളിക്കണം. സദ്യ വളരെ കെങ്കരമായിരിക്കണം. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരുന്നത്. പ്രായമായ അപ്പൻ തൊലി ചുക്കിച്ചുളിഞ്ഞ്
വിവൃത രൂപത്തിലായി തങ്ങളുടെ സ്റ്റാറ്റസിന് ചേരാത്ത വിധത്തിലായിരിക്കുന്ന ഈ അപ്പനെ അപ്പന്റെ പിറന്നാൾ ദിനത്തിൽ നമ്മൾ എവിടെ ഇരുത്തും? വീണ്ടും മൂത്തവർ തുടങ്ങി ഇളയവർ വരെ ചർച്ചകൾ ആരംഭിച്ചു. ചർച്ച എങ്ങും എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇളയ മകൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും നമ്മുടെ അപ്പനെ കാണും. നമ്മുടെ സ്റ്റാറ്റസിന് അത് ചേർന്നതല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്പനെ തൊഴുത്തിലിരുത്താം. അതാകുമ്പോൾ ആരും കാണില്ലല്ലോ. അങ്ങനെ നമുക്ക് ഈ പിറന്നാൾ ദിനം ഏറ്റവും കെങ്കേമമായി ആഘോഷിക്കുകയും ചെയ്യാം. അങ്ങനെ ആ ചർച്ചയും ആ തീരുമാനവും എല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും അത് കൈയടിച്ച് പാസാക്കി. അങ്ങനെ ഈ അപ്പന്റെ പിറന്നാൾ ദിനം അടുത്തു. ഇവർ ചുറ്റുവട്ടങ്ങളെല്ലാം സജ്ജീകരിച്ച് അപ്പനെ തൊഴുത്തിലിരുത്തി. അങ്ങനെ അപ്പന്റെ 80-ാം പിറന്നാൾ അവർ ആഘോഷിച്ചു കെങ്കേമമായി തന്നെ. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്തുമസ് ദിനത്തിൽ, ഈ ക്രിസ്തുമസ് ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും ഒന്ന് ചിന്തിക്കാം, യേശുവിന്റെ സ്ഥാനം ഹൃദയത്തിലോ അതോ തൊഴുത്തിലോ? ഈ ഒരു ചിന്ത നമ്മുടെ ഈ 2020 എന്ന ക്രിസ്തുമസ് ദിനത്തില്, ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഈ കാലഘട്ടത്തില് ചിന്തിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മെയും നമ്മുടെ ജീവിതത്തെയും ഒന്ന് പരിചിന്തനം നടത്തുവാനായിട്ട് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയും യൗസേ പിതാവും യേശു നമ്പുരാനെ വഹിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും കടന്നുകൊണ്ട് പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ, പരാധീനകളുടെ ഇടയിൽ ഏൽപ്പിച്ച സാഹചര്യങ്ങളുടെ പരിക്കുകളൊന്നും ഗണ്യമാക്കാതെ ദൈവപുത്രനെ വഹിച്ചുകൊണ്ട് സകലത്തിന്റെയും ത്യാഗത്തിന്റെയും പാതയിലൂടെ അവർ കാലിത്തൊഴുത്തു തേടി കാലിത്തൊഴുത്തിൽ ദൈവകുമാരന് ജന്മം നൽകുന്നു. അങ്ങനെ ലോകൈക നാഥൻ, വിശ്വൈക നാഥൻ, സർവ സ്റ്റാറുകളുടെയും ഏറ്റവും വലിയ സ്റ്റാറായി ഇന്നും നിലനിൽക്കുന്നു. നാനാജാതി മതസ്ഥർ ഈ ക്രിസ്തുമസ് വളരെ കെങ്കേമമായി ആഘോഷിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും തങ്ങളുടെ ഹൃദയത്തിൽ, തന്റെ മനസ്സിൽ ഇടം നൽകിക്കൊണ്ട് ജനിക്കുവാൻ ഒരിടം പോലും കിട്ടാത്തവൻ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിക്കൊണ്ട് എല്ലാവരെയും തന്റെ ഹൃദയത്തിനുള്ളിൽ ചേർത്തുകൊണ്ട് മാനവരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യപുത്രനായി ദൈവപുത്രൻ അവതരിച്ച ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഓർമ്മ പുതുക്കലിൽ തൊഴുത്തും എന്നും ഓർമ്മയായി നിൽക്കുന്നു. കാരണം മഹാന്മാരുടെയും വലിയ വലിയ ആളുകളുടെയും ഒക്കെ ജന്മസ്ഥലവും വീടുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നത് പോലെ നമ്മുടെ രക്ഷകനായ ഉണ്ണിയേശു പറന്ന കാലിത്തൊഴുത്തും എന്നും ഒരു ഓർമ്മയായി നമ്മുടെ ജീവിതത്തിലും നിലനിൽക്കുന്നു. അങ്ങനെ ക്രിസ്തുമസിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.